ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ബിസ് അഗ്രവൽ. അപ്പോൾ നമ്മൾ കുറച്ചധികം നാളുകളായി വീഡിയോ ചെയ്തിട്ട്, വീഡിയോ ചെയ്യാനായിട്ട് നേരം വയ്ക്കുന്നത് വേറെ ഒന്നല്ല, ഒന്ന് രണ്ട് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പണിത്തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും നമ്മുടെ പൂത്തിൻ്റെ അത്യാവശ്യം ഒരു ഇത് വേണ്ടേ കാണിക്കാൻ ഇങ്ങനെയായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിൽ വേറെ ഒന്നല്ല, നമ്മുടെ എന്തായിരുന്നു ആ രണ്ട് പൂത്തുകൾ തന്നെയാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ എന്താണ് അവസ്ഥ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇവനെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നത്, കാരണം ഇവനാണ് നമ്മൾ അന്ന് പഴയതിൽ എടുത്തിട്ടുണ്ടായിരുന്ന കുട്ടി, കുട്ടാപ്പി നമ്മുടെ. അപ്പോൾ ഇവനിപ്പോൾ നിലവിൽ നമ്മുടെ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു രണ്ട് വർഷത്തിൻ്റെ അടുത്താവണ്, ഈ ഏപ്രിൽ മാസത്തിലേക്ക് ഏകദേശം രണ്ട് വർഷമാവും നമ്മുടെ തീർത്തിരുന്നു. ഇവനിപ്പോൾ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞൊരു രണ്ടേ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ തീരെ പൊടിക്കുട്ടിയായിരുന്നു. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വെച്ചിട്ടുണ്ടെങ്കിലും മുന്നത്തെ മുൻകാലങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അവൻ എന്തോ ചെറുതായിരുന്നു എന്നുള്ളത്. ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ നല്ല സ്നേഹമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറായിട്ടിരിക്കുന്ന ആൾ. പിന്നെ കണ്ടിട്ട് നിങ്ങൾ പറയാം എങ്ങനെയുണ്ട് വളർച്ചയായോ കാര്യങ്ങളെന്നൊക്കെ ഉള്ളതൊന്ന് പറയാം. അങ്ങനെയാണ് അതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നല്ല ചൂടാണ്, ആവർത്തന വിരസത വരുത്തുന്നില്ല. നമ്മളെന്തായാലും ഉച്ച നേരമാണ്, അവരെന്തായാലും വെള്ളത്തിൽ ഇറക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് അങ്ങനെ അവരെ വെള്ളത്തിൽ ഇറക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നെ വേറെ ഒരു പൂത്തിന് എടുത്തിട്ടുണ്ടായിരുന്നത്, ഒറ്റപ്പാലത്തു നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കെയർ ഓഫിൽ നമുക്ക് നല്ലൊരു കുട്ടീനെ കിട്ടി കഴിഞ്ഞപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഇയാള് അത്യാവശ്യം വലിയ ചെറുതെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒരു മീഡിയം സൈസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ആളിങ്ങനെ ആയിട്ടുണ്ട്, ആളും പ്രശ്നക്കാരനൊന്നല്ല, നല്ല കണക്കുള്ള പൂത്താണ്. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ ചൂട് സമയമായിരുന്നു കൊണ്ടേ വെള്ളത്തിൽ ഇറങ്ങുന്നതിൻ്റെ ആൾക്കൊരു ഇതാണ്. പിന്നെ ആളുടെ കൂടെയുള്ള അണപ്പൂത്താണെങ്കിൽ ഇപ്പോൾ വെള്ളത്തിൽ ഇറക്കിയില്ല നമ്മൾ, അത് കാരണം കൊണ്ടുള്ളൊരു ഇതാണ്. ഇതിനും നമുക്ക് വെള്ളത്തിലിറക്കാം. അതായത് നമ്മള് വേറെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വെച്ചാൽ ഈ കെട്ടിടാനായിട്ട് ആയിരുന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ പിരിക്കുക, ഇട ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിങ്ങും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഊരാനും കെട്ടാനൊക്കെ എളുപ്പം. പിന്നെ നമുക്ക് പതുക്കനെ ഒന്ന് ഇത്തിരി വെള്ളം അടിച്ച് അവരുടെ തലയൊക്കെ ഒന്ന് തണുപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിലവിൽ നമ്മുടെ പൂത്തുകളുടെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച സമയമാണ്, കണ്ടാൽ അറിയാലോ, നല്ല രീതിയിൽ അവർ ശരീരം നമ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വെള്ളം നിർത്തുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ അവർ മുതുക് മുങ്ങി കിടക്കാവുന്ന കണ്ടീഷനിലുള്ള ഒരു കണ്ടീഷനിലാക്കി കൊടുക്കുക. അപ്പോൾ അവരെ ശരീരം നല്ലോണം തണുത്ത് കിട്ടിക്കോളും. പിന്നെ കുറച്ചൊക്കെ നമ്മൾ തീറ്റകളിലൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്, കാരണം ഇപ്പോൾ നല്ല വേനൽക്കാലം കാര്യങ്ങളൊക്കെ ഉള്ളോ. അപ്പോൾ ഇനി നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാൾ കച്ചവടത്തിന് വേണ്ടി വളർത്തുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം സമയമില്ല, കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മാസം അല്ലെങ്കിൽ 5 മാസം സമയമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ പരമാവധി നമ്മുടെ പൂത്തുകൾ ഇതുവരെയായിട്ടും നമ്മൾ അവരെ നോക്കിക്കൊണ്ടുവന്നത് ചടയ്ക്കാനുള്ള സമയമാണ് ഇപ്പോൾ ഇത് കാണുന്നത്. കാരണം ഇപ്പോൾ ഈ വേനൽക്കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചടവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ പരമാവധി അവരെ ചടയ്ക്കാണ്ടിരിക്കാൻ വേണ്ടി നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ തീറ്റക്രമങ്ങളൊക്കെ എന്താ വ്യത്യാസപ്പെടുത്തിക്കണമെന്നുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് നമ്മളിപ്പോൾ കൊടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ ഒരു വീഡിയോ കൂടെ നമുക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി അറിയാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം, ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ കൂടെ കാണുമ്പോഴേക്കും വണക്കം.